ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നേ ദിവസം നല്ലൊരു പ്രഭാതം നമുക്ക് നൽകിയതിനായി ദൈവത്തിന് നന്ദി പറയാം. പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോവേൽ പ്രവാചകന്റെ പുസ്തകം 2:11-12 വാക്യങ്ങൾ. യഹോവയുടെ ദിവസം വലുതും ഭയങ്കരവുമാകുന്നു, അത് സഹിക്കാകുന്നവൻ ആർ? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടി എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. The Lord thunders commands to his army. The troops that obey him are many and mighty. How terrible is the day of the Lord! Who will survive it? But even now, says the Lord, repent sincerely and return to me with fasting and weeping and mourning. മാനസാന്തരപ്പെട്ട ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവീൻ എന്ന് യോവേൽ പ്രവാചകൻ ഈ ഭാഗത്ത് ജനത്തെ പ്രബോധിപ്പിക്കുന്നു. യഹൂദയിൽ BC 835 മുതൽ 796 വരെ ഭരിച്ചിരുന്ന യോവാഷ് രാജാവിന്റെ കാലത്ത് ദേശത്തിലെ വിളവുകൾ മുഴുവനും നശിച്ച് ദേശം വലിയ ക്ഷാമത്തിന്റെ പിടിയിൽ അമർന്നപ്പോൾ യോവേൽ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിന് നൽകിയ ദൈവിക സന്ദേശമാണിത്. അവരുടെ പാപത്തിന്റെ പരിണീത ഫലമായുണ്ടായ ദൈവിക ശിക്ഷാവധിയായിരുന്നു വെട്ടിക്കിളിയുടെ ആക്രമണം. ഈ പരിസ്ഥിതിയിൽ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ പ്രവാചകൻ അവരെ പ്രബോധിപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണാപൂർണമായ സന്ദേശവും അവർക്ക് ലഭിക്കുന്നു. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവർക്ക് വെട്ടിക്കിളി നശിപ്പിച്ചത് മുഴുവൻ മടക്കി നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന COVID-19 എന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ ഇതിൽ നിന്നും ലോകം രക്ഷപ്രാപിക്കാൻ വേണ്ടി നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24:21 ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദിവസം വരുന്നതിന് മുൻപേ മഹാകഷ്ടമുണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന്റെ നടുവിൽ ഒരു ചെറിയ ശേഷിപ്പ് ദൈവത്തെ നോക്കി വിളിക്കും. ദൈവം ഉത്തരമരുളും. പ്രത്യാശയില്ലാത്തവർക്ക് യഹോവയുടെ ദിവസം ഇരുട്ടും അന്ധകാരവുമായൊരു ദിവസം അത്രേ. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് അത് പർവ്വതത്തിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെയാണ്. മുൻകാലങ്ങളിൽ വടക്കു നിന്ന് ശത്രുത്വം ഈ ജനം അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു വലിയ സൈന്യം പോലെ അത്രേ ശത്രു വന്നത്. ഇതിന്റെ നടുവിലും അനുദപിച്ചാൽ വിടുവിക്കപ്പെടും, അല്ലെങ്കിൽ നശിച്ചു പോകും. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയ ഉള്ളവനല്ലോ? അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. പക്ഷേ ഇസ്രായേലിന്റെ ശ്രദ്ധ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനാണ് ഈ ദുരന്തം മൂലം യോവൽ ശ്രമിക്കുന്നത്. വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴുവും എല്ലാം കൂടി വരുത്തിയ നഷ്ടം നികത്തി തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ദൈവം വിശ്വസ്തനത്രേ. ദൈവം വിശ്വസ്തയോടുകൂടെ കാണിച്ചു തന്നിട്ടുള്ള കുറവുകളെ സമ്മതിച്ച് പിന്മാറ്റത്തിന്റെ വഴിയിലാണ് നടക്കുന്നതെന്ന് ഏറ്റുപറഞ്ഞ് പാപമോചനം വാങ്ങി യഥാസ്ഥാനപ്പെടുത്തുവാനത്രേ പിന്മാറ്റ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി. കർത്താവ് നിസ്സാരങ്ങളായ തെറ്റുകളെ പോലും തിരിച്ചറിയുന്നതിനും ഈ കൊറോണ കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികളിൽ നടത്തുന്നതിന് ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. രണ്ട് ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഒന്നാമത്തെ ചിന്ത, യഹോവയുടെ ന്യായവിധി അനുതാപത്തിനായുള്ള വിളിയാണ്. പ്രവാസികൾ തിരിച്ചു വന്ന് പുതിയ ദേവാലയം നിർമ്മിച്ചു, യാഗങ്ങൾ യഥാവിധി കഴിച്ചു പോകുമ്പോൾ യഹോവ അവരോട് കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കുമെന്ന് ജനസമൂഹം വിചാരിച്ചു പോന്നു. മാത്രമല്ല, അവരെ ഞെരുക്കി പീഡിപ്പിച്ച് ജാതികളുടെ മേലുള്ള ദൈവശിക്ഷാവിധി അവരുടെ കൺകുളിർപ്പിക്കുമെന്നും അവർ ആശിച്ചു. എന്നാൽ ദൈവമാകട്ടെ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് അവർക്ക് തോന്നി. ജാതികൾ മുമ്പലത്തെ പോലെ തന്നെ പ്രബലപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ സ്ഥിതിക്കും വ്യത്യാസമൊന്നുമില്ല. ഈ സമയത്താണ് യോവേൽ പ്രവാചകൻ ദൂതുമായി വരുന്നത്. ദൈവം മൗനമായിരിക്കയില്ല. തന്റെ ന്യായവിധി ജാതികളുടെ മേൽ ഇടുതി പോലെ വീണു കഴിഞ്ഞിരിക്കുന്നു. യഹൂദജാതിയും അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അതിനാൽ ദൈവത്തിന്റെ ജനം അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ.
അപ്പോൾ താൻ ശിക്ഷയ്ക്ക് പകരം രക്ഷ നൽകും. യഹോവയുടെ ന്യായവിധിയെ വെട്ടിക്കിളിയുടെ ആക്രമണത്തെ ഉടെ സങ്കല്പിച്ചാണ് പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. കുന്നുകൾ ഭേദിച്ച് ശക്തിയോടെ പാഞ്ഞു വരുന്ന കുതിരപ്പട്ടാളത്തോടും രഥങ്ങളോടും വേറൊരു സമയം പടർന്നു കത്തുന്ന കാട്ടുതീയോടും ദൈവത്തിന്റെ ശിക്ഷാവാഹകരായ വെട്ടിക്കിളി സൈന്യത്തെ ഉപമിച്ചിരിക്കുന്നു. യഹോവ തന്നെ അവരുടെ സേനാനിയായി മുൻപിൽ നിൽക്കുന്നു. ഭൂകമ്പവും കൊടുങ്കാറ്റും തനിക്ക് അകമ്പടി സേവിക്കുന്നു. ഇതെന്താണ് എന്ന് ചിന്തിക്കുകയാണ് അവർ. യഹോവയുടെ ന്യായവിധി ദിവസം തന്നെ. 12-14 വാക്യങ്ങളിൽ അനുതാപത്തിനുള്ള പ്രബോധനവും 15-17 വാക്യങ്ങളിൽ അനുതാപത്തിന്റെ ലക്ഷ്യമായ ഉപവാസത്തിനായുള്ള വിളിയും കാണുന്നു. പാപത്തിന്മേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകാതിരിക്കയില്ല. ഒരു അത് സാവധാനത്തിലോ ശീഘ്രത്തിലോ വന്നേക്കാം. അത് അനുതാപത്തിനായുള്ള അവസരമായി നാം കരുതേണ്ടതാണ്. അനുതാപം ആന്തരികമായിരിക്കണം. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവീൻ. 2 ചിന്ത ഇവിടെ പറയുന്നത്, അനുതപിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനാണ് ദൈവം. ദൈവത്തോട് നമ്മൾ അപേക്ഷിച്ചാൽ നമ്മളെ ഉപേക്ഷിക്കയില്ല. ഇസ്രായേൽ ഒരു രക്ഷിതഗണം യെരുശലേമിൽ പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്നും അവർ ഇനി ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ലെന്നും യോവേൽ പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവരുടെ ഇന്നത്തെ സ്ഥിതി പരിതാപകരമായിരിക്കുന്നു. ദേവാലയത്തിൽ യാഗമോ ആരാധനയോ ഇല്ല. വയലുകളിൽ ധാന്യം നശിച്ചുപോയി. ഫലവൃക്ഷങ്ങളെല്ലാം ഉണങ്ങി. ഭാവി ഇരുളടഞ്ഞതായി. ആരാധനയ്ക്ക് ആളുകളെ കൂട്ടി വരുത്തുവാനും സഭായോഗം വിളിച്ചുകൂട്ടി ജനവും പുരോഹിതന്മാരും ഉപവസിച്ചും പ്രാർത്ഥിപ്പാൻ ആഹ്വാനം ചെയ്യുന്നു. യഹോവയുടെ ദിവസം ആകിയാൽ ഏവരും നടുങ്ങുന്ന നാളുകളായിരിക്കുന്നു. അത് വലുതും അതിഭയങ്കരവും സഹിക്കാനാവാത്തതുമായ ദിവസം ആകുന്നു എന്ന് ഓർമ്മിക്കുന്നു. എന്നാൽ അനുതപിക്കുന്ന ജനത്തോട് കർണ ചെയ്യുന്ന ദൈവം സകലരും അനുതാപത്തോടെ തന്റെ അടുക്കൽ വരുവാൻ ഉപദേശിക്കുന്നു. അങ്ങനെ അവർ അനുതപിച്ചപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരികെ കിട്ടി. ജാതികളുടെ ഇടയിലുള്ള അവരുടെ നിന്ന മാറ്റിക്കളഞ്ഞു. ഇനി അവർ ഭയപ്പെടേണ്ടതില്ല. കാരണം യഹോവേ അവരുടെ മധ്യത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവർക്ക് സകലവും സമൃദ്ധിയായി ലഭിച്ചു. അവൻ അവരുടെ ദൈവമെന്ന് ജനം മനസ്സിലാക്കുകയും ചെയ്തു. പ്രിയ ശ്രോതാക്കളെ, തന്റെ കോപത്തിൽ അവൻ നമ്മെ ശിക്ഷിക്കുമെങ്കിലും തന്റെ കരുണയാൽ നമ്മെ കൂട്ടിച്ചേർക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. തന്റെ സങ്കടത്തിൽ അവൻ നമ്മുടെ ഇഷ്ടം അനുവദിക്കുമെങ്കിലും നാം അവന്റെ വകയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നതിലൂടെ നാമുമായുള്ള ബന്ധം എന്ന് നിലനിർത്തുവാൻ നാം പാപത്തിലേക്ക് വീണ്ടും വീഴാതിരിക്കാൻ അവൻ നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അവനെ എല്ലാ കാലത്തും വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമായി ശോഭിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തന്റെ ദീർഘക്ഷമയിൽ നമ്മോട് കാണിക്കുന്ന ദയയ്ക്കായി സ്തോത്രം ചെയ്യാം.